ഇത് റവ കൊണ്ടുണ്ടാക്കിയ കേക്കാണ്. മൈദ കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതും പൊറോട്ട ഉണ്ടാക്കുന്നതും എല്ലാം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പലതും പലയിടത്തും പറഞ്ഞു കേൾക്കുന്നു. അതുകൊണ്ട് റവ കൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. റവ വറുത്ത് പൊടിക്കണം. റവയ്ക്ക് കുറേ തരി കൂടലുള്ളതുകൊണ്ട് എണ്ണയ്ക്കകത്ത് കുറേ തരി വരും കരി വരും. എല്ലാവരും ഈ വീഡിയോ കാണുക. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. റവ കൊണ്ട് വിട്ട് കേക്ക് ഉണ്ടാക്കുന്ന 1 കിലോ റവ എടുത്ത് അത് വറുത്ത് വയ്ക്കണം. പിന്നെ ഇതിലേക്ക് വെട്ട് കേക്ക് ഉണ്ടാക്കാൻ 4 മുട്ട വേണം. സോഡാപ്പൊടി 1 സ്പൂൺ വേണം. എണ്ണ വേണം. കളർ 1 നുള്ളു വേണം. ബേക്കിംഗ് പൗഡർ 1 നുള്ളു ചേർക്കുന്നുണ്ട്. പഞ്ചസാര 1/2 കിലോ എടുത്ത് 250 ഗ്രാം. 1 കിലോ റവയ്ക്ക് 250 ഗ്രാം പഞ്ചസാര എടുത്തു. 1 നുള്ളു ബേക്കിംഗ് പൗഡർ, 1 2 തുള്ളി വാനില എസൻസ് എന്നിവ പെട്ടികേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വെട്ട് കേക്ക് ഉണ്ടാക്കുന്ന റവ ആദ്യം വറുത്തു. നന്നായിട്ട് വറുത്ത് മൂപ്പിച്ച് എടുത്തതിന് ശേഷം അത് ചൂടാറുമ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കണം. മിക്സിയിൽ പൊടിച്ചാൽ കുറച്ചൊക്കെ തരി കാണും. അപ്പോൾ തരി കൂടുതലായതുകൊണ്ട് ചിലപ്പം എണ്ണയിൽ കുറേ അധികം പൊടി കരിഞ്ഞെടുക്കും. ഇപ്പോൾ മുട്ട 4 എടുത്ത് പൊട്ടിച്ച് ഉടച്ചെടുക്കണം. പഞ്ചസാരയും മുട്ടയും കൂടെ അടിച്ച് എടുക്കണം. 4 മുട്ട പൊട്ടിച്ച് 1/2 കിലോ പഞ്ചസാര, 250 ഗ്രാം പഞ്ചസാര എടുക്കുന്നുണ്ട്. അതും ഇതിൻ്റെ ഉള്ള ഉപ്പും കൂടെ ഇപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പിട്ടു. മുട്ടയും പഞ്ചസാരയും 1 നുള്ളുപ്പും ചേർത്ത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തു. മുട്ടയും പഞ്ചസാരയും 1 നുള്ള് ഉപ്പും ചേർത്ത് നന്നായിട്ട് അടിച്ച് വേവിച്ച് പതപ്പിച്ചെടുക്കുന്നു. ഇപ്പോൾ വറുത്ത് വെച്ച റവ ചൂടാറിയപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നു.
വെട്ടി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളെല്ലാം ഇപ്പോൾ ഇളക്കി മിക്സ് ചെയ്ത് പൊരിപ്പിക്കുന്നു. ആദ്യം നമ്മൾ പൊടിച്ചതിനകത്തേക്ക് മുട്ടയും പഞ്ചസാരയും ഒരു തുള്ളി ഉപ്പും ചേർത്ത് ഇളക്കി കലപ്പിച്ച് വെച്ച് ഒഴിക്കുന്നു. റവ പൗഡേർഡ് റവയിലേക്ക് മുട്ടയും പഞ്ചസാരയും ഉള്ളുപ്പും അടിച്ച് ഒഴിച്ച് അതിനുശേഷം ഒരു നല്ല ബേക്കിംഗ് പൗഡർ ഇട്ടു. ബേക്കിംഗ് പൗഡറിന് ശേഷം ഒരു നമ്മൾ സോഡാപ്പൊടി ഇട്ടു. ഇത് മാവ് പൊങ്ങി വരാനും ഒക്കെ ആയിട്ടാണ് ഇത് സോഡാപ്പൊടി ഇടുന്നത്. സോഡാപ്പൊടി ഇട്ടതിന് ശേഷം രണ്ട് തുള്ളി വാനില എസെൻസ് ചേർക്കുന്നു. വാനില എസെൻസ് ചേർത്തതിന് ശേഷം ഒരു നുള്ളി കളർ ഇടുന്നുണ്ട്. റെഡ് കളറാണ് ഇവിടെ ഉള്ളത്. റെഡ് കളർ ഒരു നുള്ളിട്ടു കളർ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഇളക്കി ഒഴിപ്പിച്ച് വെള്ളാക്കിയെടുക്കുന്നു. ശേഷം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. രുചി ഉണ്ടാകുന്നു. കുറച്ച് ഉപ്പ് ചേർത്ത് എല്ലാം ഇളക്കി ഒഴിപ്പിച്ച് മാവ് ഉരുട്ടിയെടുക്കാവുന്ന പാകത്തിലാക്കി എടുക്കും. മാവ് കൊഴിച്ചെടുത്ത മാവിൽ കുറച്ച് വെള്ളം കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് പൊടി കൂടെ റവപ്പൊടി റവ വറുത്ത പൊടി ചേർത്ത് വീണ്ടും ഇളക്കുന്നു. ഇളക്കി ഊറ്റി ബോള് കഴിവാക്കി വെക്കുന്നു. റവ വറുത്ത് പിടിച്ചതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. മൈദ പോലെ റവ സോഫ്റ്റ് ആയിട്ട് പിരികയില്ല, കുറച്ച് തരികയാണ്. അപ്പം മാവെല്ലാം ഉരുട്ടി വെച്ചു. ഉരുട്ടി വെച്ച മാവ് പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി നിരത്തിയിട്ടിട്ട് അതിൽ പരത്തി കട്ട് ചെയ്ത് ഷേപ്പിലെടുത്തു. സ്ക്വയർ ഷേപ്പിലോ റെക്ടാങ്കിൾ ഷേപ്പിലോ കട്ട് ചെയ്തിട്ട് നടുവേ ഒരു വെട്ട് കൊടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കും. ഇപ്പോൾ ബോളാക്കി വെച്ചിരുന്നത് ഗോതമ്പ് പൊടിയിൽ ഉരുട്ടി പരത്തി ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നു.
പരത്തി സ്ക്വയർ ഷേപ്പ് ആക്കിയ കുട്ടിയേക്ക് നടുവേ ഒരു കീറൽ ചെയ്യുന്നു. ഒന്ന് വെട്ടിയിട്ട് ആണ് എണ്ണയിലേക്ക് ഇട്ട് വറുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വെട്ട് കൊടുക്കുന്നതാണ് എന്നെ വെട്ടിലേക്ക് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ചീനിച്ചിട്ട് എണ്ണ അടുപ്പിട്ട് വെച്ച് ചൂടായപ്പോൾ കേക്കിൻ്റെ കഷ്ണങ്ങൾ പെരുക്കി എണ്ണയിടണം. ഇത് ചെറു തീയിൽ കിടന്ന് വെന്താലേ കേക്കിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ചെറു തീയിലിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയോ മറിച്ചിടുകയോ ചെയ്യണം. ഇങ്ങനെ ഇളക്കി മറിച്ച് പത നിൽക്കുമ്പോഴും വേവിച്ച് പോരും, വറുത്ത് പോരും. പത നിൽക്കുമ്പോൾ നന്നായിട്ട് മുറുത്തിട്ട് പോരാ. രണ്ട് സൈഡും മുഖത്ത് ആദ്യത്തെ ട്രിപ്പ് വറുത്ത് പോയി. അടുത്തത് കട്ട് ചെയ്ത് എണ്ണയിലിട്ട് വറുക്കാനിടുന്നു. ഇങ്ങനെ 1 കിലോ റവയുടെ വെട്ടിലേക്ക് ഉണ്ടാക്കി. ഇത് നല്ല ടേസ്റ്റുണ്ട്, ആരോഗ്യത്തിന് നല്ലതാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ നിങ്ങളുടെ കമൻസ് അറിയിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. കൊടുക്കുന്നുണ്ട് വെട്ടുകേക്കെന്ന് പറയുന്നത്. ഒരു വെട്ട് വെട്ടുകേക്ക് റവ കൊണ്ടുണ്ടാക്കിയ വെട്ടുകേക്ക്.
ഒരു കിലോ മാത്രം ഒരു കിലോ തവ ഉണ്ട്.